വയനാട് ദുരന്തഭൂമിയിൽ ജീവൻ കൊഴിഞ്ഞു വീണ പല വ്യക്തികളുമുണ്ട് എല്ലാം നഷ്ടമായ പല കുടുംബങ്ങളുണ്ട് ഈ ദിവസങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ മീഡിയ വഴി നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നിർവികാരായി വർത്തമാനം പറഞ്ഞിവിടെ ഇരുന്നാൽ പോരാ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മനസ്സുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ ബോധ്യത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ശുശ്രൂഷ മനസ്സിലാകാൻ ആദ്യമേ തന്നെ നമ്മൾ എടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ അത് ഹൃദയത്തിൽ ഉറപ്പിക്കുക ആദ്യമായിട്ട് നമുക്ക് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കണം സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കണം ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുക ഇതുമായി ചേർന്നു പോകുന്ന ഒരു വചനഭാഗമാണ് രണ്ട് കൊറിയന്തോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ ആര് വേദനിക്കുമ്പോഴാണ് ഞാൻ വേദനിക്കാതിരിക്കുക ഇതിനാണ് ഇംഗ്ലീഷിലെ എമ്പതി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സ്ത്രീ ഇന്നലെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ചങ്കിൻ്റെ ഭാരം ഒന്ന് മാറാൻ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ചങ്കിനകത്ത് ഭാരം കെട്ടി കിടക്കുന്നു അത് ശ്വാസതടസ്സമായിട്ട് പോലും വരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് കുറേ നേരെ ഇരുന്ന് ഈ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കണ്ടതാണ് അവരുടെ ചങ്കിനകത്ത് ഭാരം കെട്ടിക്കിടക്കുന്നതുപോലെ പ്രിയപ്പെട്ടവരെ എമ്പതിയുള്ളവർക്ക് അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടാകത്തുള്ളൂ സഹാനുഭൂതി അതില്ലാത്തവര് വേണമെങ്കിൽ അയ്യോ ബാവ ഇത് ഭയങ്കരമായി പോയി മിക്കവാറും വയനാടുകാര് കോട്ടയംകാരേക്കാൾ മോശക്കാരായിരുന്നു അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ വരുമോ ഇങ്ങനെയൊക്കെ പറയുന്ന കമന്റ് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും എന്റെ പ്രിയപ്പെട്ടവരെ വയനാടുകാര് നമ്മളെക്കാളും മോശപ്പെട്ടവരായതുകൊണ്ടൊന്നായിരിക്കണോന്നില്ല കഥാവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ലുക്ക പതിമൂന്ന് അവിടെ നമ്മൾ കാണുകയാണ് ചിലര് പീലാത്തോസ് അവരുടെ രക്തം കൂടി ബലിയിൽ ചേർത്തതിനെക്കുറിച്ച് അങ്ങനെ സംഭവിച്ച ഏതാനും ഗലീലിയക്കാരെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഗലീലിയക്കാര് ബാക്കി ഖലീലിയക്കാരെക്കാൾ കൂടുതൽ പാപികളായിരുന്നെന്ന് അല്ല എന്ന് ഞാൻ പറയുന്നു അതാണ് വചനം പറയുക ഗോപുരം ഇടിഞ്ഞു വീണപ്പോൾ അതിനകത്ത് മരണം സംഭവിച്ച കുറേ വ്യക്തികളുണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് ബാക്കിയുള്ളവരെക്കാൾ മോശക്കാരായിരുന്നു കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ല എന്ന് ഞാൻ പറയുന്നു ദൈവവചനം ആകട്ടോ പറയുണ്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കമൻ്റ് പറയണത് സൂക്ഷിച്ചു വേണം ദൈവവചനമാണ് നമുക്ക് വേണ്ടത് ദൈവ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമുക്കത്സാരിക്കും ചില വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ അത് കാണാൻ പറ്റും ഏഷ്യ നാൽപ്പത്തി രണ്ടിൻ്റെ പതിനാല് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്കറിയാം പ്രസവ വേദന വരുന്നത് നേരത്തെ മുൻകൂട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് വേദന തുടങ്ങുമ്പോൾ അവർ പറയും വേദന തുടങ്ങിയിട്ടുണ്ട് ആശുപത്രി പോകുന്ന ഇറ്റുന്നോ അനുഭവിക്കുന്ന ഗർഭിണിയെ പോലെ ഇത് സംഭവിക്കാന്നാണ് പറഞ്ഞത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ജർമിയ നാൽപ്പത്തിഒ ഒൻപതിന്റെ അഞ്ച് നാല് ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും നാല് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്വജീവനെ പ്രതി ഓടുന്ന അവസ്ഥ നിനക്കുണ്ടാകും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാമെന്ന് ഇത് നമ്മള് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നാല് വശത്തു നിന്നും ഭീതി വന്ന് നിറയുന്ന അവസ്ഥ അതുപോലെ തന്നെ സ്വജീവന് വേണ്ടി ഓടുന്ന അവസ്ഥ ഏഷ്യ നാൽപ്പത്തിയേഴിൻ്റെ പതിനൊന്നാമത്തെ വചനം രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് വന്നു ചേരും അതിനകത്ത് ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും പറ്റില്ല രക്ഷപ്പെടാൻ വയ്യാത്ത വിധത്തിലുള്ള നാശം വരാം പുറേം കിടക്കുമ്പോഴും വെള്ളപ്പാറ്റിൽ വന്ന് വീടെല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് മേത്തോട്ട് വീണ് കഴിഞ്ഞ് ആര് എങ്ങനെ രക്ഷപ്പെടും പരിവുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നൊരാള് പറഞ്ഞിരിക്കുകയാണ് അപരിഹാര്യമായ അത്യാഹിതവും അപ്രതീക്ഷിതമായ വിനാശവും നിനക്ക് വന്നേക്കാം ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ ബൈബിളിൽ നിന്നെടുത്ത വചനങ്ങളാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഞാനും ടി വി കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ കമന്റ് പറഞ്ഞത് ഓർക്കെയാണ് അര പറഞ്ഞതേ മഴ രക്ഷാപ്രവർത്തനത്തെ ചതിച്ചു അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു കാരണവശാൽ എനിക്കതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റത്തില്ല നിങ്ങളിതിനെ മഴയെ കുറ്റപ്പെടുത്തുന്നു മഴ പെയ്യും പക്ഷേ ആ മഴ പെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതാണ് പറയണ്ടിപ്പം മഴ കാരണമാണ് ഇത് ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞ് മഴയെ പഠിക്കേണ്ട കാര്യം തന്നെ പ്രിയപ്പെടാൻ ദൈവ വചനം ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളെ ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ടാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ലുക്ക പതിമൂന്നിൽ നമ്മൾ വായിച്ചു കേട്ടോ എന്താ ആ ഇനി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിനക്കും ഇതുപോലെ തന്നെ സംഭവിക്കാം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പറയുക ഇതെല്ലാം നമുക്ക് അനുദവിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുമുള്ള ഒരു വിളിയായിട്ട് നമുക്കിതിനെ കാണാൻ ീഗ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് നിന്റെ സഹോദരൻ വിശന്നിരിക്കുമ്പോൾ നിന്റെ സഹോദരൻ വേദനയിലൂടെ കടന്നുപോകുമ്പോൾ നിന്റെ സഹോദരൻ ദുരിതം അനുഭവിക്കുമ്പോൾ നീ സമൃദ്ധിയുടെ നടിയിൽ നടുവിൽ നിന്ന് സഹോദര ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെല്ലാം വരാമെന്ന് നമുക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതുകൊണ്ട് ഫലം ഈ വചനഭാവം ചോദിച്ചിരിക്കുന്നതാണ് ഒരു ഉപദേശം അതാണോ നിന്റെ സഹോദരന് വേണ്ടത് അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ീ കണ്ണാടിയിൽ നിന്ന മുഖം കണ്ടിട്ട് അവിടെ നിന്നും ബുട്ടുപായുതിന് തുല്യമാണ് അങ്ങനെയുള്ളവരല്ല ദൈവമക്കളുടെ പദവി അലങ്കരിക്കുന്നത് പണ്ട് പ്രിയപ്പെടവരെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നാം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കും അതിതാണ് എല്ലാ സഹനവും എല്ലാ ദുരിതവും പാപത്തിൻ്റെ പരിണിത ഫലമല്ല എനിക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനഭാഗമല്ലേ യോഹന്നൻ ഒൻപത് അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ജന്മന അന്ധനായ ഒരു മനുഷ്യൻ അവനെക്കുറിച്ച് പലരും ചോദിച്ചു ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഇവനിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്റെ ഭാവമാണോ ഇവന്റെ ഭാവമാണോ അതോ ഇവന്റെ പൂർവികരുടെ ഭാവമോ രണ്ട് കാര്യം അവരുടെ മനസ്സിൽ വന്നുള്ളൂ ഇവന്റെ ഭാവമാണോ ഇവന്റെ പൂർവികരുടെ ഭാവമാണോ ഞാൻ കേൾക്കാറുള്ളതാണ് ചിലര് എന്തെങ്കിലും ആ കുടുംബത്തിൽ അവർക്ക് സംഭവിച്ചെന്ന് കണ്ടു കഴിയുമ്പോഴേ ഉടനെ ഇവര് കണ്ട പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നു ഇവരെന്തെങ്കിലും അതുപോലത്തെ പാപം ചെയ്യാതെ കൊണ്ട് ഇങ്ങനെയൊക്കെ വരുമോ ധാരാളം നമ്മുടെ നിലയിൽ ഇങ്ങനത്തെ ഒരാശയടിച്ചു കയറ്റിയത് ഇവിടെ വചനം പറയാണ് ഇത് രണ്ടുകൊണ്ടും അല്ല ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവന് സംഭവിച്ച കാര്യം പക്ഷെ അവന് കാഴ്ചയും ലഭിച്ച് അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഇതിന് പകരം ചെയ്തിട്ടാണ് എന്നും പറഞ്ഞ് ആ ഒരു കാഴ്ചപ്പാടിലിരിക്കുകയെങ്കിൽ അങ്ങനത്തെ ഒരു അത്ഭുതം നടക്കുമായിരുന്നോ അവിടെ പ്രിയപ്പെട്ടവരെ എല്ലാ സഹനങ്ങളും പാപത്തിന്റെ പരിണിത ഫലമല്ല എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം മൂന്ന് വചനങ്ങൾ എടുക്കുമ്പോൾ രണ്ട് തീമത്തി മൂന്ന് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും പ്രഭാഷകൻ രണ്ടിൻ്റെ ഒന്ന് നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ സഹനമെടുക്കാൻ റെഡി ആയിക്കോ രണ്ട് തീമത്തി നാലിൻ്റെ രണ്ട് നിനക്ക് വചന ശുശ്രൂഷയുമായി പോകുമ്പോൾ അനുകൂല സാഹചര്യം മാത്രമല്ല പ്രതികൂല സാഹചര്യം ഉണ്ടാവും റെഡിയായിക്കോ ആയിക്കോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നല്ല തങ്കപ്പെട്ട ജീവിതം നമ്മൾ നയിച്ചാലും നല്ല വിശ്വാസ ജീവിതം നമ്മൾ നയിച്ചാലും ഒരുപാട് ശുശ്രൂഷാ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടെങ്കിലും സഹനം വരാം ദൈവം സഹനം അനുവദിക്കാം കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദുരിതങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തൊന്ന് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു അല്ലെങ്കിൽ കർത്താവ് എന്നെ എന്നെ എനിക്കൊരു ട്രെയിനിങ് തന്നു എന്തിലൂടെയാണ് ദുരിതങ്ങളിലൂടെ അങ്ങനെ ഒരു ബോധ്യമുണ്ടായത് കൊണ്ടാണ് ഈ മനുഷ്യനെ ഈ സങ്കീർത്തനെ വിളിച്ചു പറയാൻ പറ്റിയത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായവര് ആ ദുരിതത്തെക്കുറിച്ച് ആ സഹനത്തെക്കുറിച്ച് പരാതി പരിഭവം പറയുമോ പറയില്ല ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ഈ ദുരിതങ്ങളിലൂടെയും കഷ്ടതയിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ സുഭാഷിതങ്ങൾ ഇരുപത് മുപ്പതാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് മുറിപ്പെടുത്തുന്ന താഠന ദുശീലങ്ങൾ നിർമാർജനം ചെയ്യാൻ ഉപകരിക്കും ചിലർക്ക് ദുശീലമൊക്കെ ഒന്ന് മാറണമെന്നുണ്ട് പക്ഷേ ഒരു ശകലം ത്യാഗമെടുക്കാനോ ഒരു ശകലം സഹനമെടുക്കാനോ റെഡിയല്ല പിന്നെ പിന്നെങ്ങനെ ദുഃശീലം മാറും ദുശീലങ്ങളെ നിർമാർജനം ചെയ്യും എന്താണ് മുറിപ്പെടുത്തുന്ന താഠന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കനത്ത അടി മനസ്സിന്റെ ഉള്ളറകൾ ശുദ്ധീകരിക്കപ്പെടും നീ ചെറിയ സകലം വരുമ്പോഴേ നമ്മൾ സങ്കടത്തിലും നിരാശയിലും പരാതി പരിഭവത്തിലേക്കൊക്കെ വീണു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഉള് ശുദ്ധമല്ല ഹൃദയം ശുദ്ധമല്ല അങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ കാശ് തരാം കേട്ടോ എനിക്ക് വരദാനങ്ങൾ തരാമോ എന്ന് ചോദിച്ചു പത്രോസിൻ്റെ അടുത്ത് വന്ന ഒരാളുണ്ട് ചിമയോൻ അപസ്ഥാല പ്രവർത്തനം എട്ട് പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ഈ മനുഷ്യൻ വന്നിട്ട് പറയാം ആ ഇത് കൊള്ളാലോ നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർ പരിശുദ്ധാത്മാവിലാൽ നിറയുന്നു കുഴഞ്ഞു വീഴുന്നു ആ ദർശനം ഉണ്ടാകുന്നു കൊള്ളാലോ പത്രോസേ എൻ്റെ കാശ് ഇഷ്ടം പോലെയുണ്ട് കാശ് തരാം ഈ വരമേ എനിക്കൂടെ തരാമോ എന്തായിരുന്നു പത്ര ദിവസം മറുപടി ആയിട്ട് പറഞ്ഞത് പിശാജിന്റെ സന്തതി നിന്റെ ഉള് ശുദ്ധമല്ല നീ എന്നാ വിചാരിച്ച് പണം കൊടുത്ത് വരം വാങ്ങിക്കാൻ പറ്റുമെന്നോ നീ ഈ ശുദ്ധ ഹൃദയം ഹൃദയമില്ലാത്തതിൻ്റെ പേരിൽ നശിക്കാതിരിക്കാൻ ശരിക്കും അനുദവിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും സഹനത്തിന് നടുവിൽ ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉള്ളം ശുദ്ധമായിരിക്കണം നമ്മൾ എത്ര നീറ്റായിട്ടുള്ള ഡ്രസ്സിട്ട് നടന്നെന്ന് പറഞ്ഞാലും ഉള്ളം ശുദ്ധമല്ലെങ്കിൽ പത്തായി ഇരുപത്തിമൂന്നിൽ കർത്താവ് കുറ്റപ്പെടുത്തിയ നിയമത്തിലെ പരിസേരെ നിങ്ങൾ വെള്ളപൂശിയ കുഴിമാടം പോലെയാണ് പുറമേ കണ്ടാൽ സൂപ്പർ പക്ഷേ അകം മുഴുവൻ മാലിന്യം ഉള്ളാണ് ശുദ്ധമാകേണ്ടത് അതിന് കനത്തടി ഈ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇച്ചിരി സഹനം ഏറ്റെടുക്കേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ കിടന്ന് തുള്ളിച്ചാടാതെ അവിടെ കിടന്ന് ഒച്ചയും ബവളം വെക്കാതെ കണ്ട് കർത്താവ് എൻ്റെ ഉള്ളം ശുദ്ധമാക്ക മറ്റൊരു കാര്യം സഹനത്തിൻ്റെ നടുവിൽ ആനന്ദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിക്കണം ജ്വലിക്കണം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട് എല്ലാവർക്കും പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ള പരിശുദ്ധാത്മാവ് ഒരു ഇത് കരിന്തിരി കത്തിയിരിക്കുന്ന വിളക്കാണെങ്കിൽ ആരെങ്കിലും അതിൻ്റെ അടുത്തൂടെ പോയാൽ മതി ചെറിയൊരു കാറ്റടിച്ചാൽ മതി കെട്ടുപോകും പക്ഷേ അല്ല ഇച്ചിരി പൊക്കി വെച്ചിട്ട് എണ്ണയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട കാറ്റ് വന്നിട്ട് ഇത് അണഞ്ഞു പോകുന്നില്ല പറയൂട്ട് നമ്മുടെ ദൈവസ്തുതി നിലയ്ക്കാതിരിക്കണമെങ്കിൽ ദൈവാശ്രയത്വം നിലയ്ക്കാതിരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുപോലത്തെ അഭിഷേകം നമുക്ക് വേണം ആ പസ്വാല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അൻപത് മുതൽ ഒന്ന് വായിച്ചാൽ മതി അൻപത് അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് വചനങ്ങൾ അവിടെ നമ്മൾ കാണുന്നു പത്രോസിനും സിനുമെതിരെ പെണ്ണു കേസ് പോലും ആരോപിച്ചു ഇവരാരും ഒരു പെണ്ണിനെ പിടിച്ചിട്ടൊന്നുമല്ല പെണ്ണു കേസ് പോലും ഇനി അത് എത്രയും അപമാനകരമായിട്ടുള്ളൊരു കാര്യം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് കെട്ടിച്ചമച്ച് നിങ്ങളുടെ നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ വേദന ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യം അങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥ കെട്ടിച്ചമച്ചവരെ ആരോപണം നടത്തി അപമാനിച്ചു നമ്മൾ കാണുകയാണ് അവർക്ക് ആനന്ദമായിരുന്നു ആനന്ദം എന്താ കാരണം ആ സഹനത്തിൻ്റെ നടുവിൽ നിന്നപ്പോഴും അവരുടെ ഉള്ളിൽ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരുന്നതിനാൽ അവർക്ക് സങ്കടമല്ല വന്നത് നിരാശയല്ല വന്നത് ആനന്ദം ശിഷ്യന്മാരെ അതിഭയങ്കരമായിട്ടൊക്കെ പീഡിപ്പിച്ചു നിങ്ങളാണ് അപസവല പ്രവർത്തനം അഞ്ച് നാൽപ്പത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വലിയ സഹനം കർത്താവിൻ്റെ അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്ക് അവർ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ദൈവമേ നന്ദി സ്തോത്രം നമുക്കിങ്ങനെ ഒരു വാക്ക് ചിലപ്പം നാവിന്ന് വീഴുവോ ഇങ്ങനെ ഒരു അവസ്ഥ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഇതുപോലൊരനുഭവത്തിലൂടെ കടന്നു പോകാൻ ഈ സഹനമേറ്റെടുക്കാൻ യോഗ്യത തന്നല്ലോ അതിന് നന്ദി വിശുദ്ധ അക്തൽനാഥെ പാസി അവൾ വിളിച്ചു പറഞ്ഞൊരു കാര്യം എനിക്ക് ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കണം എന്തിനാ എനിക്ക് സഹിക്കാവുന്നിടത്തോളം സഹിക്കണം കർത്താവേ സഹനെ ഏൽപ്പിച്ച് എൻ്റെ ആയുസ് നീട്ടിത്താ ഞാൻ സഹിക്കാം കാരണം ഈ ലോകത്തിന് അത് ആവശ്യമാണ് പല വ്യക്തികളുടെയും മാനസാന്തരത്തിന് പല ആത്മാക്കളുടെയും രക്ഷയ്ക്ക് അത് ആവശ്യമാണ് അതുകൊണ്ട് ഐ എം റെഡി ടു സഫർ എന്താ അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം സഹിക്കാൻ ഞാൻ കൊതിക്കുന്നു ഇതിൻ്റെ ഒരു ചെറിയൊരു പൊട്ടും പൊടിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു കാര്യമൊക്കെ ചിന്തിക്കാൻ നമുക്ക് തോന്നേണ്ടതല്ലേ നമ്മൾ ദൈവമക്കളല്ലേ പ്രിയപ്പെടാറ് അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് വരുന്നതാണേലും കുടുംബത്തിന് സംഭവിക്കുന്നതാണെങ്കിലും ദേശത്തിന് സംഭവിക്കുന്നതാണേലും ഇതെല്ലാം പാപത്തിൻ്റെ പരിണിതഫലം എന്ന് ചിന്തിച്ചേക്കരുത് രണ്ടാമതൊരു കാര്യം നമുക്കാണെങ്കിൽ സാധിക്കും പാപം മൂലം സഹനം വരാം ഒരു കംപ്ലീറ്റ് അതങ്ങോട് ഒഴിവാക്കി വെക്കരുത് കേട്ടോ ഇനി പാപം മൂലം നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഒരു തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം ഏത് കാരണത്താലാണ് അത് വന്നത് എന്ന് ആ ഡോക്ടറിന് കറക്റ്റ് ഡയഗ്നോസിസ് നടത്താൻ പറ്റുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ആദ്യത്തെ പോയിന്റ് പറഞ്ഞെന്ന് വിചാരിച്ച് പാപം മൂലം വന്നിരിക്കുന്ന സഹനമാണെങ്കിൽ അത് അനുതാപത്തിലൂടെ നമുക്ക് മാറിക്കെട്ടെത്തും അത് സഹിച്ചത് കൊണ്ട് നമുക്ക് ആത്മീയ ആനന്ദോ ഒന്നും ഉണ്ടാവണമെന്നില്ല കർത്താവ് എന്നെ ഏൽപ്പിച്ച സഹനം രക്ഷാകരമായ സഹനം അതനുഭവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനന്ദം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വിലാപങ്ങളൊന്ന് പതിനാല് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം കൂടെ ഒരു മുഖമാക്കി പോത്തിനെ ഉഴാൻ കൊണ്ടുപോകുമ്പോൾ വെക്കുന്ന മുഖം പോലെ ഞങ്ങളുടെ കഴുത്തിൽ വെച്ച് കെട്ടിയിരിക്കുക എന്താ പാപം ഞങ്ങളുടെ പാപം വല്ലവരുടെ പാപമല്ല ഞങ്ങളുടെ പാപം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനെതിരെ മറുതലിച്ചു പാപം ചെയ്തു ആ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയതാണ് ഈ മുഖത്തിൻ്റെ അടിമത്തം സങ്കീർത്തനം നൂറ്റിയേഴിന്റെ പതിനേഴ് മുതൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തങ്ങളുടെ അകൃത്യങ്ങൾ മൂലം അവർ ദുരിതത്തിലായി ഓക്കെ ദുരിതവും പാപവും തമ്മിലുള്ള കണക്ഷൻ പാപവും രോഗവും തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയല്ലോ ഉണ്ടോന്നുകൂടെ നമ്മളൊന്നിരുന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് പന്ത്രണ്ടാമത്തെ വചനം വായിച്ച ചില പാപത്തിൻ്റെ ശിക്ഷ അതെത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒന്നാം കൽപ്പനയുടെ ലംഘനം എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെല്ലാം എന്തെല്ലാം മോഹന വാഗ്ദാനം തന്ന് നിങ്ങളെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റി അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ വിഗ്രഹാരാധനയിലേക്കും നയിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണം വരെ നോ എന്ന് പറയണം അല്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് ഇത്രയും നാൾ ഈ ബൈബിൾ വായിച്ചെന്തിനാണ് ഇത്രയും നാൾ ഈ പ്രസംഗം എല്ലാം കൂടെ കേട്ടത് എന്തിനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സഹനം വന്നപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടി ആരോ ഒരു ചെപ്പിടി വിദ്യ പറഞ്ഞപ്പോഴേ അതിൻ്റെ പുറകെ പോവാം നമ്മുടെ ഒന്നും പ്രായമില്ലായിരുന്നല്ലോ മര്യകുരത്തിക്ക് പന്ത്രണ്ട് വയസ്സ് കഷ്ടിച്ചാകുന്നേ ഉണ്ടായിരുന്നു ആ സമയത്ത് ടീനേജറെന്ന് വേണേൽ പറയാം ആ പെൺകുച്ചി പറഞ്ഞൊരു കാര്യമുണ്ടോട്ടോ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് എനിക്കിഷ്ടം എം പി നമുക്ക് ഇരുപത്തിനാല് മുപ്പത്തിനാല് അമ്പത്തിനാലും ഒക്കെ വയസ്സായിട്ട് ഇത് പറയാൻ പറ്റാത്തത് വെറും പന്ത്രണ്ടാമത്തെ വയസ്സി മര്യകുരേത്തി പറഞ്ഞതാണ് പാപസുഖത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണം ഇതിനൊക്കെ ദൈവികമായ ചിന്ത നമ്മളിൽ ഉണരണം നമുക്ക് കുറച്ച് ഉന്നതമായ കാഴ്ചപ്പാടുകളൊക്കെ വേണം ഇതെല്ലാം മറന്നിട്ട് പാപസുഖം പാപജീവിതം പാപത്തിൽ മുങ്ങിക്കുളിച്ചുള്ള ജീവിതം അതിനെ വരാവുന്ന ശിക്ഷയെക്കുറിച്ച് കേട്ടാൽ നിന്റെ ചെവി ധരിക്കുമെന്ന് അതാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി ഒന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക എസ് എ കെ എൽ പതിനാലിൻ്റെ ഏഴ് മുതൽ വായിച്ചാൽ ഇത് ചിലരൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛാ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പെങ്കൊച്ച എന്ന് പക്ഷേ കൊച്ചുണ്ടായപ്പം ആങ്കൊച്ച അതിനെ പറ്റി വൃതറിന് ശരിക്കും കാണാൻ പറ്റിയില്ലേ വാ ആ ഒരാളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് കൊണ്ടുവന്ന ഒരു വചനഭാഗമാണ് എസ് എ കെ എൽ പതിനാലിൻ്റെ ഏഴ് മുതൽ ഇന്ന് ചിലരെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകണം ജീവിതം മാറ്റാനൊന്നുമല്ല അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് മെസ്സേജ് കിട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ജീവിതം മാറ്റാനല്ല മെസ്സേജ് കേട്ട് കുളിര് പോരാൻ വേറെ ചിലരെ ഞാൻ കൗൺസിലിങ്ങിന് പോകും പക്ഷേ ഞാൻ ഈ വക കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല ബ്രദറോ സിസ്റ്ററോ അച്ഛനോ ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് പറയുവാണെങ്കിൽ വേണം ഞാൻ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും കൂടെ വചനം പറയുന്നത് എന്താണെന്ന് അറിയോ നീ പാപം ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ പാപഹേതുക്കൾ നിന്റെ കൈവശം വെച്ചിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ചിട്ട് നീ പ്രവാചകന്റെ അടുത്തേക്ക് വിവരമറിയാൻ പോയാൽ ഞാൻ നിന്നെ വിവരം അറിയിക്കുന്നു അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വാസത്തിന് നിരക്കാത്ത എന്തെങ്കിലും സാധനം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കുടുങ്ങി കിടന്നിട്ട് ഞാൻ സന്ദേശം കിട്ടാൻ വേണ്ടി പോയാൽ എന്ത് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പ്രവർത്തിക്കും ആ പ്രവാചകൻ തെറ്റ് പ്രവചിക്കും ചിത്രം കർത്താവ് പറയുകയാണേ പ്രവാചകന് തെറ്റ് നിങ്ങൾ പ്രവാചകനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ചിലർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പോൾ ആ ബ്രദറ് കള്ളന ഈ സിസ്റ്റർ പറഞ്ഞ ശുദ്ധ കള്ളമാണ് നമുക്കറിയാമല്ലോ പ്രവാചകൻ പ്രവചിച്ചു അത് കഴിഞ്ഞ് കർത്താവ് മനസ്സ് മാറ്റി അപ്പം യോനാപ്രവാചകന്റെ പ്രശ്നം എന്നായിരുന്നു ഈ കണ്ട കണ്ടാൾക്കാരെല്ലാം ഞാൻ കള്ളപ്രവാചകനാണെന്ന് അവർ കരുതും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കൃത്യമായിട്ട് വചനം പറഞ്ഞിരിക്കുകയാണ് അവിടെ പ്രവർത്തിച്ചത് പ്രവാചകനല്ല പ്രവാചകൻ ഒരു തെറ്റ് കാണിച്ചതല്ല ഞാൻ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ് ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താ അവകാശം പറയണ്ടേ ആദ്യം നമ്മുടെ ജീവിതം നേരെയാക്കുക ജീവിതം നേരെയാക്കി ദൈവത്തിൻ്റെ മക്കലേക്ക് നമ്മൾ തിരിയുമ്പോൾ എവിടെ ചെന്നാലും ആരുടെ അടുത്തേക്ക് പോയാലും അവരുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാവുന്ന ഇതിനേക്കാൾ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് നിങ്ങൾ എസ് എ കെയിൽ ആറ് പതിനൊന്ന് മുതൽ വായിച്ചാൽ ഭയപ്പെടാൻ വേണ്ടി എല്ലാ ഒരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്നാം കൽപ്പനയുടെ ലംഘനം അതുമായി അതുമായി ബന്ധപ്പെടുത്തിയ ചില ശിക്ഷ അതേക്കുറിച്ച് പറഞ്ഞത് കേട്ട് കഴിഞ്ഞ പേടിയോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ആ ഞാൻ നിങ്ങളുടെ മേൽ വരുത്താൻ പോകുന്നത് അടുത്തുള്ളവർക്ക് വാള് എന്ന് പറഞ്ഞാൽ ആ വാളുമായിട്ട് വന്ന് നിങ്ങളെ വധിക്കുന്ന അവസ്ഥ ഉണ്ടാകും അടുത്തുള്ളവർക്ക് നിങ്ങളുടെ ചില ബന്ധമിത്രാദികളൊക്കെ ദൂരായിരിക്കും അവർക്ക് എന്താണെന്ന് അറിയോ പകർച്ചവ്യാധി അവരെ അവർ ദൂരയാണെന്ന് പറഞ്ഞു കൊടുത്തു അവിടുത്തെ ഒന്നുമില്ല പകർച്ചവ്യാധി ഈ രണ്ടിൽ നിന്നും രക്ഷപ്പെടുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം വാളിൽ നിന്നോടി രക്ഷപ്പെട്ടു പകർച്ചവ്യാധി വരാതിരുന്നു അങ്ങനെ ശേഷിച്ച വ്യക്തികൾ അവർക്ക് എന്താണെന്ന് അറിയോ ക്ഷാമം ഇതാണ് ഈ വചനഭാഗം പഠിപ്പിക്കുക അതുകൊണ്ടേ നമ്മളീ ഗൗരവമുള്ള പാപങ്ങൾ ലംഘിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നും ഓർത്തിരിക്കുന്ന നല്ലതാണ് പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകൻ ഏഴ് മുപ്പത്തിയാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെ പറ്റി ഓർക്കുക അപ്പം ഇപ്പം ഞാൻ എന്നെ ഓർക്കണ്ടേ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കുഴഞ്ഞുകൊണ്ട് മരിക്കാവുന്നേ ഉള്ളൂ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെ പറ്റി ഓർത്തോ ഇപ്പം മരിക്കാവുന്നതേ ഓർത്തോ നീ പാപം ചെയ്യത്തില്ല അതാണ് വചനം പഠിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെടവർ അങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളിലേക്ക് വന്നാൽ നമുക്കൊരുപാട് പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റും കുറേ നാൾ അങ്ങനെ പാപസുഖം അങ്ങ് ഒഴിവാക്കി ജീവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആനന്ദം നമുക്കുണ്ടാകും അപ്പോൾ പിന്നെ ഈ കുറഞ്ഞ സന്തോഷത്തിന്റെ പുറകെ പോകാൻ നമുക്ക് തോന്നത്തില്ല അതാണ് സത്യം അപ്പം അതിനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ എടുക്കാൻ തയ്യാറാകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്